തേനോലും സ്നേഹമാകില്ലേ കണ്ണേ നീ നെഞ്ചോരം ചേർന്നു പെയ്യില്ലേ അകലയായാലും അരുകിലുണ്ടല്ലോ കിഴികൾ മാഞ്ഞാലും മനസ്സിലുണ്ടല്ലോ മഞ്ഞോലും പൊൻരാവിൽ പെയ്യും പാൽനിലാവല്ലേ ആരോടും ചൊല്ലിയില്ലെന്നും വരക്കാലം കണ്ണീരിൻ നനവു നീറും കാർമുകിൽ കാലം ശലഭമേ ഭദ്രേ, നീ ഇന്ന് എവിടേക്കാണെന്നും പറഞ്ഞ ഇറങ്ങി. അത് ഞാൻ സ്കൂളിലെ വാർഷികാഘോഷത്തിന് താലപ്പൊലിക്കുള്ള കുട്ടികളെ ഒപ്പിക്കാൻ. അപ്പോ കുട്ടികളെ ഒപ്പിക്കാൻ പോയതാ, അല്ലാതെ ഒപ്പിടാനല്ല, അല്ലേ ഭാമി? എന്താ അമ്മേ? അമ്മേ, നമ്മുടെ കുറ്റിപ്പറമ്പിലെ രാമേന്ദ്രൻ സാറിന്റെ കല്യാണമായിരുന്നു ഇന്ന്. ആരെയാ കല്യാണം കഴിച്ച മോനെ? ഒരു ശാരദ ടീച്ചറെ. അപ്പോ അമ്മ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ കരുതി ഭദ്ര പറഞ്ഞു കാണുമെന്നു. അല്ല, അവൾ അമ്മയോടാണല്ലോ എല്ലാം പറയാറ്. ഞാനല്ലേ ഇവിടെ ഒന്നും അറിയാത്തത്. എന്റെ മോനെ, നീ എതിരു പറയുന്നു കരുതിയിട്ടില്ലേ അവള് നിന്നോട് പറയാതിരുന്നത്? ഭദ്ര രജിസ്റ്റർ ഓഫീസിലെ കാര്യം ഇന്നലെ എന്നോട് പറഞ്ഞത്. അപ്പോ മാധവൻ പറഞ്ഞത് സത്യം തന്നെയാ. നീ ഇത് വളരെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയതാ, അല്ലേ? വേണ്ട, കുട്ടികളെ പോലെ മുഖം വീർപ്പിച്ചു നിന്ന് എന്നെ മയക്കണ്ട. നിനക്കെന്തിന്റെ കേടാ ഭദ്രേ? ആ രാമചന്ദ്രൻ സാറിന്റെ മോനെ സ്വഭാവം അറിയാമല്ലോ നിനക്ക്. അവൻ ഇനി വെറുതെ ഇരിക്കുവോ? അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന കുട്ടിയാ നീ. ഇനി അവനും കൂടി വരുന്ന ആലോചനകൾ മുടക്കും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് നടക്കും. എന്റെ അച്ഛ, എന്റെ കല്യാണം ഒരു കാലവും നടക്കാൻ പോണില്ല. പിന്നെയല്ലേ അവനായിട്ട് മുടക്കാൻ? അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. നിന്റെ ജാതകത്തിനൊത്തൊരാളെ കൊണ്ടുവരാനല്ലേ ഞാൻ ഈ പാടെല്ലാം പെടുന്നേ. അപ്പൊ നീയായിട്ട് ഞാൻ എന്ത് ചെയ്തു? അച്ഛൻ ഈ പറയുന്നേ ഞാനില്ല നിന്നോട് തർക്കിക്കാൻ. എന്താന്ന് വെച്ചാ ചെയ്തു. ഞാനൊരുത്തനുണ്ടല്ലോ നാട്ടുകാരോട് മറുപടി പറയാൻ. ആ പെണങ്ങല്ല അച്ഛാ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യൂല. അല്ല, ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. നാളെ നിന്നെ കാണാൻ വരുന്നവർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാ ഞാൻ എന്താ മറുപടി പറയണ്ടേ? അതുകൂടി നീ തന്നെ പറഞ്ഞതാ അവരോട്. ആ, അമ്മയില്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഞാൻ അല്പം സ്വാതന്ത്ര്യത്തോടെയാണ് എന്റെ കുട്ടികളെ വളർത്തിയതെന്നും അതിന്റെ ഒരു എടുത്തുചാട്ടം ഭദ്രയ്ക്കുണ്ടെന്നും. എന്നാ അച്ഛനൊരു വാക്ക് പറഞ്ഞ ആ വാക്ക് അതേപടി അനുസരിക്കുമെന്നും പറയണം. പിന്നെ 29 വയസ്സും ശുദ്ധജാതകവുമാണ് എന്റെ കുട്ടിയുടെ കുറവെന്നും ആ കുറവൊരു കുറവല്ലെന്നും അതിന്റെ ഇരട്ടി സ്നേഹം കൊണ്ട് പൊതിയാൻ എന്റെ കുട്ടിക്ക് അറിയാമെന്നും സ്വന്തം അച്ഛനെ സ്നേഹിക്കുന്നതിനോളം വരില്ലെങ്കിലും ചെന്ന് കയറുന്ന വീട്ടിലുള്ളവരെ സ്വന്തമായി കരുതി സ്നേഹിക്കാൻ ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ധൈര്യമായി പറയാം കൂവളശ്ശേരി അച്യുതന്. എന്താ ഇത്രയൊക്കെ പറഞ്ഞ പോരച്ചാ? അല്ലെങ്കിലും നിന്നോട് പറഞ്ഞു ജയിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണെന്നാണോ അച്ഛൻ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ മോളെ. പക്ഷേ ബാലു നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ മാധവൻ പറഞ്ഞു കേട്ടപ്പോ ഈ മാധവേട്ടന്റെ ഒരു കാര്യം മള്ളി പുള്ളി തെറ്റാതെ സകൃതമെന്ന് പറഞ്ഞല്ലേ. നീ എന്തിനാ മാധവനെ കുറ്റം പറയുന്നേ? കുഞ്ഞുനാൾ തൊട്ട് നിന്റെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടുനിൽക്കുന്നെന്ന് കരുതി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും മാധവന്റെ സഹായം ചോദിക്കുന്നത് ശരിയാണോ മോളെ? എന്താ സ്നേഹം മാധവേട്ടനോട്. എന്നാ പിന്നെ എന്നെ കെട്ടിച്ചു വിടാനും കൂടി സഹായം ചോദിക്കാം. എന്താ? അതോടെ സഹായം ചോദിച്ച് ഞാൻ ചെല്ലുന്നതങ്ങ് നിർത്തുവല്ലോ. എന്താ സംശയം? നാളെ വരാൻ പോകുന്ന കൂട്ടരുടെ കാര്യത്തിലും മാധവന്റെ കൈ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കും. ഓഹോ, ആ അത് പറഞ്ഞപ്പോഴാ ആരാ അച്ഛതാ നാളെ വരുന്നേ? നമുക്കറിയാവുന്ന വല്ലവരും ആണോ? ആ ഒന്ന് തെളിച്ചു പറയാച്ചാ. അതിപ്പ പറയാൻ പറ്റില്ല. നാളെ രാവിലെ വരെ ഒന്ന് കാത്തിരിക്കും. കാത്തിരുന്ന് കാണാൻ മാത്രം ആരാണാവോ ഇനി വരാൻ പോകുന്നത്. അവസാനം എന്റെ ജാതകം കണ്ട് താല്പര്യമില്ല എന്നറിയുമ്പോഴും മുഖത്ത് ദേ ഈ ചിരി തന്നെ ഉണ്ടാവണം കേട്ടോ. പിറന്നാളുകാരൻ വന്നില്ലേ? അവൻ എപ്പോഴാ തിരക്കൊഴിഞ്ഞ നേരം തിരുമേനി? ഏത് നേരം ഓട്ടോ അല്ലേ? തിരുവാതിര നാളല്ലേ, ഇനി അങ്ങോട്ട് ഇത്തിരി ഓട്ടം ഉണ്ടാവും. ശനിയാ. ചുറ്റുവിളക്കും മുഴുക്കാപ്പും എല്ലാം നേർന്നത് നടത്തിയിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ചെയ്യണോ തിരുമേനി? എല്ലാ ശനിയാഴ്ചയും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക. അത് നാളുകാരൻ തന്നെ നേരിട്ട് കണ്ടു തൊഴുതാൽ അത്യുത്തമം. സ്വന്തം കാര്യം നോക്കാനേ അവന് നേരമില്ല. ഇന്നവന്റെ പിറന്നാളാണെന്ന കാര്യം പോലും ഇനി ഞാൻ ചെന്നിട്ട് വേണം ഓർമ്മിപ്പിക്കാൻ. അതിനെന്താ, അനിയന് വേണ്ടി ചേച്ചി മുടങ്ങാതെ ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. മനസ്സറിഞ്ഞ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് കേൾക്കുക തന്നെ ചെയ്യും. അവന്റെ ദോഷങ്ങളെല്ലാം അകന്നു നിന്നാലേ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാവും. എന്റെ എന്റെ കുടുംബത്തിന്റെ സമ്പൽ സമൃദ്ധിക്കും സന്തോഷത്തിനും കാരണം മാധവൻ തന്നെയാ. ശരി തിരുമേനി, ഞാൻ ഊട്ടുപുരയിലേക്ക് ചെല്ലട്ടെ, അന്നദാനത്തിന് സമയമായി. ആയിക്കോട്ടെ, ദേവി അനുഗ്രഹിക്കട്ടെ. ഒന്ന് നിക്കണേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? എന്തായാലും പറഞ്ഞോളൂ. ഉത്സവത്തിന് നേർച്ചയായി ചെമ്പകശ്ശേരിന്ന് തരാറുള്ളത് 5 ലക്ഷം രൂപയാ. ഇത്തവണ ഒരു 10 ലക്ഷം സംഭാവനയായി തരണമെന്നാ ഞങ്ങളുടെ അഭ്യർത്ഥന. അതിപ്പോ ഞാനെന്ത് പറയാനാ? നിങ്ങളൊരു കാര്യം ചെയ്യും, രാമേട്ടനുമായി സംസാരിക്കേ. ഓ, ഈ വക കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന രാമേട്ടനാ. ശരി മാഡം. നടത്തിക്കളയാം. ഞാൻ മാധവനോട് പറയാം. വലിയ ഉപകാരം. ശരി സാർ. സന്തോഷായില്ലേ? എന്തിന്? 10 ലക്ഷത്തിന്റെ കാര്യം വേണ്ടത് ചെയ്യാമെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. കഷ്ടം രാമേട്ടാ, എനിക്ക് അയാളോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അയാളെ രാമേട്ടന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഉടനെ അത് നേരിട്ട് വരുമെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ സീതേ, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം? അതിന് കഴിവൊന്നും വേണ്ട, അല്പം ചിന്തിച്ചാ മതി. ഇതിനൊക്കെയുള്ള കാശ് മുടക്കേണ്ടത് മാധവനല്ലേ, അതും അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയത്. അല്ലാതെ സ്വന്തം കൈയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ രാമേട്ടൻ്റെ കുടുംബത്തിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഉണ്ടോ? ഇത്രയും പ്രായമായില്ലേ, ഇനി എന്നാ ഇതൊക്കെ പഠിക്കാൻ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ അച്ചുവേ, എണീറ്റിട്ട് വീണ്ടും വന്ന് കിടന്നോ? എന്താ വല്ലായിക വലുതെന്ന് തോന്നുന്നുണ്ടോ? ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ലമ്മേ, തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. ഇതെങ്കിലും ഒന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു. ആ, അവളുടെ അനക്കമൊന്നും ഇല്ലല്ലോ, എണീറ്റില്ലേ? എപ്പോഴേ എണീറ്റു. അച്ഛാ വെള്ളം ചൂടായിട്ടുണ്ടോ? എന്തു പറ്റി മുത്തശ്ശി, രണ്ടുപേരും കൂടി വെളുപ്പാങ്കാലത്ത് വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ? മോളിങ്ങി വാ അമ്മ, അതിങ്ങെടുത്തേ സാവിത്രിയുടെ. ആ മോൾ ഇവിടെ ഇരിക്കേ. നന്നായിട്ടില്ലേ? ഇല്ലേ അമ്മേ, ഇന്ന് അവര് വരുമ്പോ ഇതെല്ലാം ഇട്ടിട്ട് വേണം മോള് നിക്കാൻ. അവൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയുവോ ഇതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയ നിന്നെ ഒന്ന് കാണാൻ? ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്റെ പൊന്നച്ചാ, ഇത് എത്രയായി എന്നോട് പറയുന്നതാ? ഞാൻ ചെയ്തോളാം, നീ ഇങ്ങനെ മുഖം വാടല്ലേ. ഇതാ എഴുന്നേക്കച്ചാ, പോയി കുളിച്ച് സുന്ദരനായിട്ട് വാ. എന്നെ കാണാൻ വരുന്നവരെ അച്ഛനെ കാണുമ്പോ തന്നെ പറയണം മോളെ കിട്ടിക്കൊള്ളാം എന്നല്ലേ. വാ അങ്ങോട്ട് എഴുന്നേറ്റ്. അടക്കം അങ്ങോട്ട്, ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എങ്ങനെയാ നടക്കാൻ? ആ കൊള്ളാം, നിങ്ങളുടെ ഒന്ന് കുട്ടികളി ഇതുവരെ മാറിയില്ലേ? ഇല്ല, മാറിയില്ല, ഇനി മാറുകയില്ല. കാരണം ഞങ്ങളിപ്പോഴും കുട്ടികളാ. അതേന്ന്, നീ ഈ വീട്ടിലെ അമ്മുമ്മേ. അതൊക്കെ പെട്ടെ, നീ പല്ല് തേച്ചോ? ചേച്ചി തേച്ചില്ലല്ലോ, പോയി പല്ല് തേക്കടി. മുത്തശ്ശി ശരിയാ, ആദ്യം നീ പോയി പല്ല് തേക്ക്. മതി മതി, എന്റെ കാന്താരി കളിയാക്കുന്നു. ഇങ്ങോട്ട് പറയേ, വലിയ ഡോക്ടർമാരൊന്നും അങ്ങനെ എല്ലാ ദിവസവും പല്ല് തേക്കാറൊന്നുമില്ല. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിവേക്, ഇന്നത്തെ നിന്റെ ദിവസം മനോഹരമായിരിക്കട്ടെ. കൃത്യസമയം, പതിവ് തെറ്റിക്കണ്ട. ദിവസം കാര്യക്ഷമമാക്കാൻ കായികാധ്വാനം അനിവാര്യം. ഇന്ന് ലേറ്റ് ആയോ വിവേകേ? ഏയ് ഞാൻ ഓൺ ടൈമാ, മാധമ്മയാ ഇന്ന് നേരത്തെ. ആ അത് ശരിയാ. അല്ല ചേച്ചിൻ്റെ അമ്മേട്ടനോടെ ഞാൻ ഇവിടേക്ക് നോക്കി, അച്ഛനെ കാണുന്നില്ല മാധമ്മ. ഇനി ഓടാൻ പോയതായിരിക്കില്ല, പിന്നെ അറിയില്ല. എന്തായാലും വീട്ടിനകത്തൊന്നുമില്ല, അതുറപ്പാ. അപ്പോ ഞാൻ ഇറങ്ങാം. എന്താ നിന്റെ പരിപാടി? ആസ് യൂഷ്വൽ വർക്കൗട്ട്. എന്നാ ശരി മോനെ, വൈകിട്ട് കാണാം. ശരി മാധമ്മ. നീ ഇന്ന് നേരത്തെ ഇറങ്ങിയോ? കുറച്ച് ജോലിയുണ്ട് ചേച്ചി. അല്ല ഇന്നെന്താ രണ്ടാളും കൂടെ അമ്പലത്തിൽ പോയേ? വല്ല വിശേഷം? കൊള്ളാം. എനിക്കേ ഒരു പുന്നാര അനിയനുണ്ട്, ഇന്ന് അവൻ ജനിച്ച ദിവസമാണ്. ഓ അതിന്നായിരുന്നോ? ഇതൊക്കെ ആരോർക്കാനാ എന്റെ സീതേച്ചി? നീ ഓർക്കില്ല, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല. കൈക്കുഞ്ഞായിരുന്നപ്പോ മുതൽ നിന്നെ നോക്കി വളർത്തിയത്, ഓരോ പിറന്നാളിനും സമ്മാനം വാങ്ങി തന്നത്, അത് കിട്ടുമ്പോ നീ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിരുന്നു. എന്റെ സീതേ, ഇതല്ലേ നീ എല്ലാ കൊല്ലവും പാടാറുള്ളത്? ഇത്തവണയെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്ക്. എന്റെ ചേച്ചിയമ്മേ, ഞാനിതൊന്നും മറന്നിട്ടില്ല. പിന്നെ ഈ ദിവസം കൃത്യമായിട്ട് ഓർമ്മയില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത് ഓർത്തു വെക്കുന്ന എന്തിനാ? ആഘോഷിക്കാനോ? ആഘോഷിക്കണം മാധവ, പിന്നെ ആഘോഷിക്കാൻ അങ്ങനെ പ്രായവും കാലവും ഒന്നും ഇല്ലടോ. അല്ല ഇന്നെന്താ നേരത്തെ? വല്ല റിയൽ എസ്റ്റേറ്റ് കോളും ഒത്തോ? ഏയ് ഒന്നുമില്ല രാമേട്ട, ഞാൻ നേരിട്ട് പോയി ചെയ്തു തീർക്കേണ്ട കുറച്ച് ജോലികളുണ്ട്. അപ്പൊ അച്ചുവേട്ടൻ ഇന്ന് വരില്ലേ? ഇല്ലേ ചേച്ചി, ഇന്ന് ഭദ്രയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് അച്ചുവേട്ടനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ഇത് തന്നെ നിന്റെ പ്രശ്നം, ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും നിനക്കിപ്പോ സമയമില്ല. എന്റെ ചേച്ചി, നമുക്ക് സമയമുണ്ടാക്കാം. നമ്മുടെ ചട്ടമ്പി കല്യാണം നിങ്ങൾ വന്നോട്ടെ, അവളെ കുറച്ച് ഓഫീസ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്തിരുന്ന് ചേച്ചി ഉണ്ടാക്കി തരുന്നതൊക്കെ കഴിച്ച് വല്ല കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പോരെ? ഇപ്പൊ എന്റെ മോൻ വല്ലതും കഴിച്ചോ? അത് ഞാൻ പോകുന്ന വഴി കഴിച്ചോ. ആ കണ്ടോ, അതിനും നിനക്ക് നേരമില്ല. കണ്ടടുത്ത് കയറി കഴിച്ചു കഴിച്ച് ഒരു കോലമായി. ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് നീ പോയാ മതി. വാ മാധവ, ഈ രാമേട്ടനെ നിന്റെ പേരും പറഞ്ഞ് അമ്പല കമ്മിറ്റിക്കാരോട് 10 ലക്ഷം രൂപ സംഭാവന കൊടുക്കാൻ ഏറ്റിട്ടാ വന്നേക്കുന്നെ. ആഹാ നന്നായി രാമേട്ട, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? നമുക്ക് വേണ്ടത് ചെയ്യാം. ചേച്ചി മതി മതി, ഈ പ്രായത്തില് നല്ല പോലെ ഭക്ഷണം കഴിച്ചാലേ വയസ്സാവുമ്പോ അതിന്റെ ഗുണം ഉണ്ടാവും. ആ നല്ല ഭക്ഷണം കഴിക്കാനും വേണം ഒരു യോഗം. അത് കിട്ടാതെ പോയ ചിലരുടെ കോലം കണ്ടില്ലേ? ശരിയാ മാധവ, നല്ല പ്രായത്തില് നല്ല ഭക്ഷണം കഴിക്കണം. എന്നാൽ അത് കൂടിപ്പോയാലും കുഴപ്പമാ. കേട്ടിട്ടില്ലേ എല്ലിനിടയിൽ കേറുമെന്നൊക്കെ? ഞാനല്പം ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവനാണെങ്കിലും കുടിച്ചിരുന്നത് നല്ല ഒന്നാന്തരം പഴങ്കഞ്ഞിയാണ്. 6-8 നേരം കണ്ടതും വാരി തിന്നുന്നതിലും നല്ലത് വൃത്തിയായി ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് തന്നെയാ. ഓ ഭക്ഷണം കാണാതെ കിടന്നിടത്തുനിന്ന് വന്നവരാ ഇപ്പൊ കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി തിന്നുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാള്? മാധവ അവള് പറഞ്ഞോട്ടെ. ആ ഞാൻ പറയും, ഇനിയും പറയും. എന്റെ അച്ഛൻ എനിക്ക് ചെയ്തു തന്ന പുണ്യമല്ലേ? ചേച്ചി ഈ സംസാരം ഇപ്പൊ നിർത്തിയില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇനി ഇത് എടുത്തു കളയാൻ ഞാൻ പ്രത്യേകം പറയണോ? ഇതെല്ലാം പറഞ്ഞു തരണോ നിനക്ക്? ഇത്രയും വലുതായില്ലേ നീ? കഴിച്ചതിന്റെ എച്ചില് കൊണ്ട് കളയാൻ ഞാൻ പറഞ്ഞോ? ഞാനിവിടെ എന്ത് ജോലിയാ ചെയ്യാതിരിക്കുന്നേ? അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നില്ലേ, പിന്നെന്തിനാ എന്നെ അടിക്കുന്നേ? മോനെ വിവേക്, എന്താടാ അമ്മ ചെറുതായിട്ടൊന്നും തട്ടിയതല്ലേ? പക്ഷേ എനിക്ക് വേദനിച്ചു മാധമ്മ. സാരമില്ല, ഇതൊക്കെ എന്ത്? പണ്ട് നിന്റെ അമ്മേ ഈ മാധമ്മാനെ എന്തുമാത്രം തല്ലിയിട്ടുണ്ടെന്നോ? അത് സ്നേഹ കൂടുതലുണ്ടാടാ. ആ പിന്നെ ഈ പാലും മുട്ടയൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല, എക്സർസൈസ് മുടക്കരുത്. ഓക്കെ മാധമ്മ. ചേച്ചി രാമേട്ടാ, ഞാൻ ഇറങ്ങാം. സീതേ, എൻ്റെ അടുത്തുള്ള ദേഷ്യം എന്തിനാ നീ? ഭാമേ മോളെ, അച്ഛന് കുടിക്കാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇങ്ങെടുക്കുവോ? ആ ഹലോ. ആ അച്ചോട്ടാ, ഞാനാ. ഇന്ന് എത്ര മണിക്ക് അവരെത്തുന്നു പറഞ്ഞേ? അത് മോനെ ഒരു 10:30 ശേഷം എത്തിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 9 മുതൽ 10:30 വരെ ഗുളിക കാലമാണ്. 10:30 കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എന്റെ അച്ചോട്ടാ, ഇങ്ങനെ അളന്നു മുറിച്ച് നോക്കണോ ഇതെല്ലാം? വേണം മാധവ, നിനക്കും അറിയാവുന്നതല്ലേ ഭദ്രയുടെ ജാതക പ്രശ്നങ്ങൾ. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കണം. ഇനി നമ്മുടെ ഭാഗത്തെ ശ്രദ്ധക്കുറവ് കാരണം ഇതും മുടങ്ങിപ്പോകരുതല്ലോ. അച്ചുവേട്ടൻ ധൈര്യമായിട്ടിരിക്കും, ഇത് നടക്കും. നമ്മൾ ഈ കല്യാണം നടത്തും. ആ മോനെ, നീ ഓഫീസിലെത്തിയോ? ഇല്ല അച്ചുവേട്ടാ, ഇറങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ രവിയോട് രാവിലെ ഒന്ന് ഓഫീസിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ മോനെ? നമ്മുടെ മെഷീൻ അൺലോഡിങ്ങിന്റെ കാര്യം സംസാരിക്കാം. അത് നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇപ്പൊ നേരിട്ട് കാണുന്നേ? അച്ചോട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ രവി സൈറ്റിൽ വേണം. അത് അയാളോട് നേരിട്ട് ധരിപ്പിച്ചാലേ ശരിയാവും. മോനെ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് ഞാനും കൂടി വരില്ലായിരുന്നു. അച്ചുവേട്ടൻ സമാധാനമായിട്ട് ആ ചടങ്ങ് നടത്ത്, അതല്ലേ ഇപ്പൊ പ്രധാനം. ഇത് ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ വഴിയിന്ന് സാമിയും കൂടെ കൂട്ടുന്നുണ്ട്. ആ അച്ചോട്ടാ, അപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കും. ശരി മോനെ. ഹലോ രവി, ഒന്ന് വെയിറ്റ് ചെയ്യടോ, ഞാൻ ദേ എത്തി. ഇന്നെന്താ കോളേജിൽ പോകുന്നില്ലേ? ഓ ഇല്ല അച്ഛാ, ഇന്ന് ഇലക്ഷനാ, ഭയങ്കര റെസ്ട്രിക്ഷനാ. ഇപ്പൊ ഇത്തിരി അടിയോ പിടിയോ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. പിന്നെ ഇന്നിവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ ഞാനിവിടെ വേണ്ടേ? ഇനി എന്റെ ഐശ്വര്യം കൊണ്ട് ഇത് നടന്നാലോ? അല്ലെങ്കിൽ ഇത് നടക്കും, എനിക്ക് ഉറപ്പാ. അച്ഛൻ ഉറപ്പുണ്ടായിട്ട് എന്താ കാര്യം? ചേച്ചിക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്നാ തോന്നുന്നേ. അതെന്താ? അവൾ അങ്ങനെ വല്ലതും നിന്നോട് പറഞ്ഞു? എന്തിനാ പറയണേ, ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോ നമുക്കറിയാലോ. ഇപ്പൊ തന്നെ നേരെ ഇത്രയായിട്ടും ചേച്ചി ഇതുവരെ ഒരുങ്ങി തുടങ്ങിയിട്ടില്ല. ഇന്ന് ലീവ് എടുത്തതേ മണ്ണി പണിയെടുക്കാനാണെന്ന മട്ടിലെ ആള്. മണ്ണി പണിയെടുക്കാൻ? നീ എന്തൊക്കെയായി പറയുന്ന ഭാവി? മനസ്സിലായില്ല അച്ഛന്? ദേ പുറകിലെ പറമ്പിലോട്ടൊന്ന് ചെന്ന് നോക്ക്, അപ്പ മനസ്സിലാവും. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഭദ്രേ, ഇതെന്താ ഇത്? ഇത് വാഴ. ഒന്നങ്ങ് തരി ഞാൻ. നീ ഇവിടെ എന്തെടുക്കുക? അതൊന്ന് തടം എടുക്കണം, ഇത്തിരി വളം ഇടണം, ഇത്തിരി വെള്ളം ഒഴിക്കണം, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നീ ഈ പറമ്പ് മൊത്തമായിട്ടൊന്ന് വൃത്തിയാക്കൂടെ? ആ അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല. എന്റെ ദൈവമേ, എവളെ ഞാൻ